എല്ലാ കൂട്ടുകാർക്കും ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് LSS എക്സാമിൽ ഇംഗ്ലീഷിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻസേഴ്സും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു പരീക്ഷ എഴുതുന്ന പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങൾ നിങ്ങളുടെ ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അവസാനം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു നോട്ട്ബുക്കും പേനയും എടുത്ത് റെഡി ആയിരിക്കാം. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. വീഡിയോ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീ അറേഞ്ച് ദി ലെറ്റേഴ്സ് ഗിവൺ ടു ഗെറ്റ് എ മീനിങ് ഫുൾ വേർഡ് ആൻഡ് കംപ്ലീറ്റ് ദി സെൻറ്റൻസ് ഗിവൺ ബിലോ. നിങ്ങൾ ആദ്യം ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണയും കൂടി വായിച്ചു നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അർത്ഥമുള്ള വേർഡ് കിട്ടും. ആ വേർഡ് ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സെൻറ്റൻസ് നോക്കൂ. വൺ ഡേ ദി ഡാഷ് സെൻറ്റ് ഇവാൻ ടു ദി ഫോറസ്റ്റ് ടു ഫെച്ച് ദി ഫയർ വുഡ്. ഒരു ദിവസം ഇവാനോട് ഒരാൾ കാട്ടിൽ പോയിട്ട് ഫയർ വുഡ് അഥവാ വിറക് കൊണ്ടുവരാൻ പറഞ്ഞു. അതാരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. നിങ്ങളൊന്ന് എഴുതി നോക്കൂ. ഈ ചോദ്യത്തെ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ ആണ്. ഇവാൻ ടോൾഡ് ദി ഹോൾ സ്റ്റോറി ടു ദി നൈറ്റിംഗിൽ. നൈറ്റിംഗിലിനോട് ഇവാന് എല്ലാ കഥയും പറഞ്ഞു. ഐ ഹാവ് എ സീക്രെറ്റ് ടു ടെൽ യു, ദി ബേർഡ് സെഡ്. അപ്പോൾ ആ പക്ഷി എന്ന് പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയാനുണ്ട്. വാട്ട് ഈസ് ഇറ്റ്, ഇവാൻ ആസ്ക്ഡ്. ഇവാൻ എന്ത് ചോദിച്ചു, അതെന്താണ് എന്ന് ഇവാൻ ചോദിച്ചു. ദി ബേർഡ് വിസ്പേർഡ് ദി സീക്രെറ്റ് ഇൻ ഇവാൻസ് ഇയർ. ആ പക്ഷി ഇവാൻ്റെ ചെവിയിൽ ആ രഹസ്യം പതുക്കെ പറഞ്ഞു കൊടുത്തു. റീഡ് ദി അബവ് ലൈൻസ്. മുകളിൽ തന്നിരിക്കുന്ന വരികൾ വായിക്കൂ. ഫൈൻഡ് ഔട്ട് ദി വേർഡ് which is the same in meaning of speak in a low voice. Speak in a low voice. ചെറിയ ശബ്ദത്തിൽ സംസാരിച്ചു എന്നുള്ള അർത്ഥം വരുന്ന ഒരു വേർഡ് ഇവിടെ തന്നിരിക്കുന്ന ലൈനിലുണ്ട്. ആ വാക്ക് ഏതാണ് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. സി ക്വസ്റ്റ്യൻ. ഇവാൻ പ്രൊട്ടക്റ്റഡ് ദി ഫോർ സ്മോൾ ബേർഡ്സ് ഡ്യൂറിങ് ഹെവി റെയിൻ ബൈ കവറിങ് ദ ലിറ്റിൽ വൺസ് വിത്ത് ഹിസ് ക്ലോത്ത്സ്. ഇവാൻ നാല് കുഞ്ഞു പക്ഷികളെ കനത്ത മഴയിൽ നിന്ന് അവൻ്റെ ജാക്കറ്റ് അഥവാ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് സംരക്ഷിച്ചു അല്ലേ. മദർ ബേർഡ് കെയിം ബാക്ക്. അമ്മ കിളി തിരികെ വന്നു. ഷി വാസ് ഹാപ്പി. അവൾ വളരെ സന്തോഷവതിയായിരുന്നു. റൈറ്റ് ദി ലാക്കിലി കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ ഇവാൻ ആൻഡ് മദർ ബേർഡ്. ഇവാനും അമ്മ കിളിയും തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരെ, ഇവിടെ അമ്മ കിളി എന്തുകൊണ്ടായിരുന്നു സന്തോഷിച്ചത്? എന്തുകൊണ്ടായിരുന്നു? അമ്മ കിളിയുടെ കുഞ്ഞുങ്ങളെ ഇവാൻ രക്ഷിച്ചല്ലേ. ഇവാൻ കനത്ത മഴയിൽ നിന്നും അവൻ്റെ തുണി കൊണ്ട് പൊതിഞ്ഞ് അവരെ രക്ഷിച്ചു. അതുകൊണ്ടാണ് അമ്മക്കിളി സന്തോഷവതിയായിരിക്കുന്നത്. അപ്പോൾ ഇവാനും അമ്മക്കിളിയും തമ്മിലുള്ള ഒരു സംഭാഷണം, കോൺവേഴ്സേഷനാണ് നമ്മൾ എഴുതേണ്ടത്. കൂട്ടുകാരൊന്ന് ചെറിയ വരികളിൽ ഒന്ന് അവർ തമ്മിലുള്ള സംഭാഷണം എഴുതി നോക്കൂ. അവസാനം നമ്മൾ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് പറയുന്നതാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മേക്ക് മാച്ചിങ് പെയേഴ്സ്. ഓപ്പോസിറ്റ്സ് ഓഫ് ദി വേർഡ്സ് ആർ ഗിവൺ ഇൻ വൺ ലൈൻ. റീ അറേഞ്ച് ദം കറക്റ്റ്ലി. ഇവിടെ നമ്മളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വേർഡും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡും കൊടുത്തിട്ടുണ്ട്. രണ്ട് വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാപ്പി. ഹാപ്പി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? സാഡാണ് അല്ലേ. സന്തോഷമായിരിക്കുക, സങ്കടത്തിലായിരിക്കുക. ഹാപ്പി, സാഡ്. അപ്പോൾ അതൊരു പെയറാണ്. അതുപോലെ ഒരു നാല് പെയേഴ്സ് ഇവിടെ ഉണ്ട്. ആ നാല് പെയേഴ്സാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അടുത്തതായിട്ട് നമുക്കൊരു റിഡിലാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഐ ഹാവ് എ ലോങ് ബീക്ക്. എനിക്ക് നീളമുള്ള ഒരു കൊക്കുണ്ട്. മൈ കളർ ഈസ് വൈറ്റ്. എൻ്റെ കളറ് വെള്ള നിറമാണ്. ഐ ക്യാൻ സ്റ്റാൻഡ് ഇൻ വൺ ലെഗ്. എനിക്ക് ഒറ്റ കാലിൽ നിൽക്കാൻ കഴിയും. യു ക്യാൻ സീ മീ നിയർ പോൺസ്. നിങ്ങൾക്ക് എൻ്റെ തോട്ടിൻ്റെ അടുത്തൊക്കെ കാണാൻ കഴിയും. ഹു ആം ഐ, ഞാൻ ആരാണ്? ആരാണ് കൂട്ടുകാരെ? അഞ്ച് അക്ഷരമുള്ള ഒരു പക്ഷിയാണ്. സി ക്വസ്റ്റ്യൻ. വൺ ഡേ ദി മെർച്ചൻ്റ് സെൻറ്റ് ഇവാൻ ടു ദി ഫോറസ്റ്റ് ടു ഫെച്ച് ഫയർ വുഡ്. ഒരു ദിവസം വിറക് ശേഖരിക്കാനായി ഇവാനെ മെർച്ചൻ്റ് അഥവാ കച്ചവടക്കാരൻ ഫോറസ്റ്റിലേക്ക്, കാട്ടിലേക്ക് അയച്ചു. സോൺ ദി വിൻഡ് റോസ്, തണ്ടർ റോഡ്, ലൈറ്റ്നിങ് ഫ്ലാഷ്ഡ് ആൻഡ് ദി റെയിൻ ഫെൽ ഹെവിലി. പിന്നെ കാറ്റും ഇടിയും മിന്നലും അങ്ങനെ വലിയൊരു മഴ പെയ്യുവാൻ തുടങ്ങി. ഹി വാസ് അഫ്രൈഡ്. അവൻ പേടിച്ചിരുന്നു. ഹി ബിഗാൻ ടു തിങ്ക്. ക്യാൻ യു റൈറ്റ് അബൌട്ട് ഹിസ് തോട്ട്സ്. പേടിച്ചിരിക്കുന്ന ഇവാന് ചിന്തിക്കുവാൻ തുടങ്ങി. അവൻ്റെ ചിന്തകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളാണ് ആ സ്ഥാനത്തുള്ളത് എന്ന് വിചാരിക്കുക. നിങ്ങൾ വിറകെടുക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയതാണ്. പെട്ടെന്ന് നല്ല ഇടിയും മിന്നലും നല്ല കാറ്റും മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. നിങ്ങൾ പേടിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്തൊക്കെ ആലോചിച്ചിട്ടുണ്ടാകും? അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നോക്കാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറ് മർച്ചൻ്റ് എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുന്നതിന് എന്താണ് പറയുക? സ്പീക്ക് ഇൻ ലോ വോയിസ്. എന്താണ്? വിസ്പേർഡ്. ഇനി സി ക്വസ്റ്റ്യൻ ഒരു കോൺവേഴ്സേഷൻ, സംഭാഷണം എഴുതാനാണ്. ആര് തമ്മിലാണ്? ഇവാനും മദർ ബേർഡും തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷൻ. അതിവിടെ കൊടുത്തിട്ടുള്ള നോക്കൂ. മദർ ബേർഡ് അമ്മ കിളി പറയും, യു ഡിഡ് എ ഗുഡ് തിങ് ബോയ്, വാട്ട് ഈസ് യുവർ നെയിം? നീ ഒരു നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത്, നിൻ്റെ പേരെന്താണ്? അപ്പോൾ ഇവാൻ പറയും, ഇവാൻ, എൻ്റെ പേര് ഇവാൻ എന്നാണ്. മദർ ബേർഡ്, വെർ ഈസ് യുവർ ഹൗസ്? നിൻ്റെ വീട് എവിടെയാണ്? ഹു ആർ ദി മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി? നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇവാൻ എന്ത് പറഞ്ഞു? മൈ ഹൗസ് ഈസ് അറ്റ് കോലഞ്ചേരി, എൻ്റെ വീട് കോലഞ്ചേരിയിലാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം എഴുതാം. ഐ ലിവ് വിത്ത് മൈ ഫാദർ ആൻഡ് മദർ, ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ അമ്മ കിളി എന്ത് പറഞ്ഞു? താങ്ക് യു ഫോർ പ്രൊട്ടക്റ്റിംഗ് മൈ ഡിയർ വൺസ്, എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചതിന് നന്ദി. അപ്പോൾ ഇവാൻ എന്ത് പറഞ്ഞു? വെൽക്കം, ലെറ്റ്സ് മീറ്റ് അഗെയിൻ, നന്ദി, ഇനി നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. അടുത്ത ചോദ്യം മാച്ച് ചെയ്യാനായിരുന്നു, ഓപ്പോസിറ്റ് വേർഡ് തമ്മിൽ മാച്ച് ചെയ്യാൻ. ആദ്യത്തെ വേർഡ് അപ്പിയർ എന്നുള്ളതാണ്, അതായത് പ്രത്യക്ഷപ്പെടുക. പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? അപ്രത്യക്ഷമാവുക, അല്ലേ? ഡിസപ്പിയർ. രണ്ടാമത്തെ വേർഡ് ഇൻസൈഡ്, അതായത് ഉള്ളിൽ, പുറത്ത് എന്നുള്ളതായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്, അതായത് ഔട്ട്സൈഡ്. അഗ്രി, ഡിസഗ്രി, ലോങ്, ഷോർട്ട്, ഇങ്ങനെയാണ് വേണ്ടത്. പിന്നെ നമുക്കൊരു റിഡിൽ തന്നിട്ടുണ്ടായിരുന്നു, ആ റിഡിലിൻ്റെ ആൻസർ ക്രെയിൻ ആണ്, കൊക്ക്. അവസാനമായി നമുക്ക് തോട്ട്സ് ആണ്, ചിന്തകളാണ് എഴുതാനുള്ളത്. തോട്ട്സ് ഓഫ് ഇവാൻ. എന്തൊക്കെയായിരിക്കും ഇവാൻ അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക? ഐ ആം അലോൺ ഹിയർ, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. വാട്ട് വിൽ ഐ ഡു, ഞാൻ എന്ത് ചെയ്യും? വിൽ എനിത്തിങ് ഹാപ്പൺ ടു മീ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? വിൽ ട്രീസ് ഫാൾ ഡൗൺ, മരങ്ങൾ താഴെ വീകുമോ? ഹൂ വിൽ സേവ് മീ, എന്നെ ആര് രക്ഷിക്കും? ഇഫ് ഐ ക്രൈ ലൗഡ്ലി, ഞാൻ ഉറക്കെ കരഞ്ഞാൽ, വിൽ എനിവൺ ഹെൽപ് മീ ടു ഗോ ഔട്ട് ഓഫ് ദി ഫോറസ്റ്റ്, എന്നെ ഈ കാട്ടിൽ നിന്ന് രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ? ഇതൊക്കെ ഇവാൻ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലേ? നിങ്ങൾ ഇതുപോലെ ഷോർട്ടാക്കി എഴുതുക. മാർക്കിനനുസരിച്ചാണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത്. ഇതുപോലുള്ള തോട്ട്സ്, നോട്ടീസ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ മാർക്കിനനുസരിച്ച് ആൻസർ എഴുതുക. കുറേ എഴുതിയത് കൊണ്ട് കാര്യമായിട്ടില്ല, നിങ്ങൾ എഴുതിയതിൽ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാവണം. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.